യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി വീടാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഒരു ഉരലിരിപ്പുണ്ട്, നല്ല രസമുള്ള വീടാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറി നോക്കാം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വീടിന്റെ മുന്നിലാണ്. നമ്മൾ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വിശാലമായ വരാന്തയാണ് കാണാൻ പറ്റുന്നത്. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് വീടിന്റെ വരാന്തയാണ്. ഞാൻ ഈ വീടിന്റെ വരാന്തയിൽ കൂടെ ഒന്ന് നടന്നു നോക്കാം. ഈ വരാന്തയിൽ തന്നെ ചുമരിലായിട്ട് കുറച്ച് കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു മയിലിന്റെ ചിത്രമാണ്, രണ്ട് മയിലുകളുണ്ട്. വരാന്തയുടെ താഴെ തറയോടാണ് പാകിയിരിക്കുന്നത്. വീടിന്റെ മൂന്ന് വശത്തും വരാന്തകളുണ്ട്. പല രീതികളിലുള്ള തൂണുകൾ ഇവിടെ കാണാം. കണ്ടോ, ഇത് തടി കൊണ്ടുള്ള തൂണാണ്. വീണ് നമ്മൾ കാണുന്നത് തടി കൊണ്ടുള്ള ഒരു തൂണാണ്. അടുത്ത് സിമെന്റ് ഡിസൈൻ ചെയ്ത രണ്ട് തൂണുകളുണ്ട്. കല്ല് പോലെ തോന്നിയിരിക്കുന്നത് തൂണാണ്. ഈ കവാടത്തിന്റെ രണ്ട് സൈഡിലായിട്ടും ഇരിപ്പിടങ്ങളുണ്ട്. ആ ഇരിപ്പിടത്തിന്റെ ഒരു ഭാഗത്താണ് ഞാൻ ഇരിക്കുന്നത്. ഈ വീടിന്റെ മുന്നിലായിട്ട് രണ്ട് തടി കൊണ്ടുള്ള കസേരകൾ ഇട്ടിട്ടുണ്ട്. ഇരിപ്പിടത്തിന്റെ അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ രണ്ട് വശത്തായിട്ട് രണ്ട് മുറികളുണ്ട്. നമുക്ക് ആദ്യമായി ആ മുറിയിലേക്ക് കയറി നോക്കാം. ഇതൊരു കുഞ്ഞു മുറിയാണ്, പക്ഷെ ഇവിടെ വലിയൊരു കട്ടിലുണ്ട്. രാജാക്കന്മാരൊക്കെ കിടക്കും പോലത്തെ കട്ടിലാണ്. ജനൽ തുറക്കുമ്പോൾ നല്ല കാറ്റ് ഇതുവരെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ജനൽ തുറന്നിട്ട് പുറത്തുള്ള കാഴ്ചകളിൽ നിന്ന് കണ്ടു നോക്കാം. ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ മുറി കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ മുറിയിലേക്ക് പോവാം. തന്നെ ഒരു കട്ടിലുണ്ട്. നമുക്ക് വെളിയിലിറങ്ങാം. നമ്മൾ ഇതുവഴി പോകുമ്പോൾ നേരത്തെ വന്ന വരാന്തയിലാണ് എത്തിച്ചേരുന്നത്. ഇനി നമുക്ക് പ്രധാന വാതിലിൽ കൂടെ അകത്ത് കയറാം. ഇതാണ് വീടിന്റെ ഒരു മറ്റൊരു റൂമാണ്. ദാ ഇവിടെ ഒരു റൂമുണ്ട്. തുറക്കാൻ പറ്റും. ചെറിയൊരു ടേബിൾ ആണിത്. ഇവിടെ നല്ല റോസാപ്പൂണ്ടല്ല, ചെടി പോലത്തെ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ വീടിന് രണ്ട് നിലകളാണ് ഉള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ നിലയിലേക്ക് പോകാം. ഇതാണ് രണ്ടാമത്തെ നിലയിൽ പോകേണ്ട വഴി. നമുക്ക് കയറാം. രണ്ടാമത്തെ നിലയിൽ ഒരു റൂമുണ്ട്. രണ്ടാമത്തെ നിലയിൽ തന്നെ നമ്മൾ താഴെ കണ്ടതുപോലെ ഒരു വരാന്ത പോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് പോയി നോക്കാം. ഹായ്, നല്ല വിശാലമായ സ്ഥലം. ഇവിടെ നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ട്. വെളിയിൽ തന്നെ ഒരു വാഴത്തോപ്പ് കാണാൻ പറ്റും. ആ നമുക്ക്
രണ്ടെണ്ണാണുള്ളത്, ഒന്ന് അവിടെയും ഒന്ന് ഈ സ്ഥലവും. ഇവിടെ നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. ഇത് തടി കൊണ്ടുള്ള വീടായത് കൊണ്ട് ഇവിടെ നല്ല തണുപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കിളിവാതിലുണ്ട്, അത് നമുക്ക് തുറന്നു നോക്കാം. ഹായ്, നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഞാൻ ഈ കിളിവാതിൽ തുറന്നപ്പോൾ കാണാൻ പറ്റുന്നത്. ഒരു റൂം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇനി നമുക്ക് താഴെ പോകാം. ഇറങ്ങി വരുന്നതിന് വേണ്ടിയും കയറി വരുന്നതിന് വേണ്ടിയും ചെറിയൊരു ഗോണിയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ നല്ല ഭംഗിയായിട്ട് ഇത് നിർമ്മിച്ചിട്ടുണ്ട്. ഇതാണ് ഈ മരവീടിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു വാതിൽ. കൊത്തുമണികളുണ്ട്, ഇത് നല്ല ഭംഗിയായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. പണ്ട് അരി പൊടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉയൽ ഇവിടെ ഒരു ഭംഗിക്ക് വേണ്ടി വച്ചിട്ടുണ്ട്. വളരെ ചെറുതും നല്ല ഭംഗിയുമായ മരവീടാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അവിടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ഓക്കേ.